സങ്കീർത്തനം 110 പ്രഖ്യാപിക്കുന്നതുപോലെ ദൈവത്തിന്റെ വലത്തുവശത്ത് ആരൂഢനായിരിക്കുന്ന ക്രിസ്തുനാഥനെ ഇന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം മുതൽ വെളിവാക്കുകയാണ്. മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായവൻ. യഹൂദ പാരമ്പര്യത്തിൽ അഹരോനിക വംശത്തിൽപ്പെട്ട ഒരു മഹാപുരോഹിതനല്ല മെൽക്കിസെദെക്ക്. അവനെ മുഖ്യപുരോഹിതനെന്നോ മഹാപുരോഹിതനെന്നോ കൊഹൻ ഗദോൾ വിശുദ്ധഗ്രന്ഥം വിളിക്കുന്നുമില്ല. പകരം അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ കോഹൻ ലേയൽ എലിയോൺ എന്നാണ് വിളിക്കുന്നത്. ഉൽപ്പത്തി 14:18. ഇസ്രായേലിന്റെ പുരോഹിത പാരമ്പര്യം ശാരീരിക പിന്തുടർച്ചയിൽ നിന്ന് കൈമാറി വരുന്നതായിരുന്നെങ്കിൽ മെൽക്കിസെദെക്ക് അങ്ങനെയായിരുന്നില്ല. അത് ദൈവകൃപയുടെ ഒരു നിയോഗമാണ്. ക്രിസ്തുവിന്റെ മുന്നോടിയായി അവൻ വരുന്നത് തന്നെ അതുകൊണ്ടാണ്. കാരണം ക്രിസ്തു ഒരു ലേവായനായിരുന്നില്ല. അതിനാൽ തന്റെ ശാരീരിക പാരമ്പര്യമനുസരിച്ച് അവന് പുരോഹിതനാകാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അവൻ അനുസരണത്തിലൂടെ തന്റെ ശരീരത്തിൽ മഹാബലി അർപ്പിച്ചവനാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം 40 കർത്താവിന്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നാം ധ്യാനിച്ചത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. ഹെബ്രായർ 10 ആ ബന്ധം വെളിവാക്കുന്നുമുണ്ട്. ഇതാ ഞാൻ അങ്ങനെയൊരു ശരീരം തന്നു, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു. യഹൂദ പാരമ്പര്യത്തിൽ മുഖ്യ പുരോഹിതൻ ഏറ്റവും പരിശുദ്ധനായ വ്യക്തിയാണ്. വിശുദ്ധിയെക്കുറിച്ചുള്ള യഹൂദ സങ്കല്പങ്ങൾക്ക് ധാരാളം അതിർവരമ്പുകളുടെ അകമ്പടിയുമുണ്ട്. തൊട്ടുകൂടായ്മകൾ, ശുദ്ധാശുദ്ധ സങ്കല്പങ്ങളും യഹൂദ പുരോഹിത പ്രമാണ ഗ്രന്ഥമായ ലേവ്യരുടെ പുസ്തകം പോലും ദേശം, ശരീരം, വസ്ത്രം എന്നിവയിൽ വരച്ചു ചേർക്കപ്പെട്ട അതിർവരമ്പുകളുടെ വിശുദ്ധീകരണമാണെന്ന് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക പരിശുദ്ധി കാദോഷ് പോലും യഹൂദർ മനസ്സിലാക്കിയിരുന്നത് ദൈവം എല്ലാത്തിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന ചിന്തയിൽ നിന്നാണ്. അങ്ങനെ യഹൂദരുടെ പരിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ ആൾരൂപമാണ് മുഖ്യ പുരോഹിതനെന്നത്. ദേവാലയത്തിലെ അതിവിശുദ്ധമായ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ പ്രവേശിക്കാൻ അവന് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസം ഹെബ്രായർ 6:20 നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ ഈ അതിവിശുദ്ധ സ്ഥലത്ത് നമുക്ക് മുൻപേ ഓടിച്ചെന്നു എന്ന് മാത്രമല്ല, അവിടെ നങ്കൂരമിട്ട് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ നമ്മെ വിളിക്കുകയും ചെയ്യുന്നു. അവൻ പഴയ നിയമ പുരോഹിതന്മാരെ പോലെ ബലിമൃഗങ്ങളെയല്ല അർപ്പിച്ചത്, തന്നെ തന്നെയാണ് ഊനമറ്റ നിർമ്മലയാഗമായി ബലി ചെയ്തത്. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ നിർമ്മല കുഞ്ഞാട്. ഇന്ന് റോമിലെ വിശുദ്ധ ആഗ്നസിന്റെ രക്തസാക്ഷിത്വ തിരുനാൾ കൂടിയാണ്. തന്റെ ശരീരം ഒരു ആൾക്കൂട്ടത്തിന്റെ കയ്യിൽ പിച്ചി ചീന്തപ്പെടുമെന്ന് കണ്ടിട്ടും വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരു കൗമാരക്കാരി. നിങ്ങൾ എത്ര പടവാൾ കുലുക്കിയാലും ചോര ചിന്തിയാലും ക്രിസ്തുവിൽ പ്രതിഷ്ഠിതമായ എന്റെ ശരീരം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് അവൾ ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ചു. സങ്കീർത്തനം 40 ക്രിസ്തു സഹജമായി അവൾ പറഞ്ഞു, അവിടുന്ന് എനിക്കൊരു ശരീരം തന്നു, ഇതാ ഞാൻ. തന്റെ ശരീരം അനേകം കണ്ണുകളാലും കൈകളാലും പിച്ചു ചീന്തപ്പെടുമെന്നായപ്പോഴും അവൾ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ആഗ്നസിന്റെ വിശുദ്ധ ചിത്രങ്ങളിൽ അവൾ ഒരു കുഞ്ഞാടിനെ വഹിക്കാറുണ്ട്. ആഗ്നസ് എന്നാൽ ഗ്രീക്കിൽ പരിശുദ്ധിയെന്നും ലത്തീനിൽ കുഞ്ഞാടുമെന്നാണ് അർത്ഥം. നിർമ്മല കുഞ്ഞാടിന്റെ പ്രതിരൂപമാണവൾ. തന്റെ ശരീരം ബലിയായി നൽകി മരണത്തിനുമേൽ ശരീരം കൊണ്ട് തന്നെ വിജയം വരിച്ച ദൈവിക കുഞ്ഞാടായ ക്രിസ്തുവിന്റെ തന്നെ. ഈ മുഖ്യ പുരോഹിതനായ ക്രിസ്തുവിന് തൊട്ടുകൂടായ്മകളില്ല, ഐത്താചാരങ്ങളുമില്ല. ഇന്ന് വൻ ജനാവലികൾ തന്നെ തിരഞ്ഞ് നാടായ നാടുകളിൽ നിന്ന് വരുമ്പോൾ ജനക്കൂട്ടം തന്നെ ഞെരുക്കിക്കളയും എന്ന് അവനൊരു ചിന്തയുണ്ട്. അതിനാൽ തടാകത്തിൽ ഒരു വഞ്ചി ഇറക്കിയാണ് അവൻ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് പോലും. എന്നിട്ടും മാറാരോഗികൾ അവനെ തൊടാൻ തിങ്ങിക്കൂടുന്നു. അവന് തൊട്ടുകൂടായിയേയില്ല, തന്നെ തേടുന്നവനെ തൊടാൻ അറപ്പുമില്ല. അവരിൽ പലർക്കും അത്ഭുതങ്ങൾ മാത്രം മതി, യഥാർത്ഥ വിശ്വാസം പോലുമില്ല എന്ന് അവൻ അറിഞ്ഞിട്ടും തന്റെ സ്നേഹപ്രവാഹത്തെ അവൻ തടഞ്ഞുവെക്കുന്നില്ല. അവൻ ഞെരുക്കപ്പെട്ടു, ത്ലീബോ. ദൈവം നമ്മെ പ്രതി ഞെരുക്കപ്പെടാൻ തയ്യാറാണ്. അതിന്റെ ഒരു അനുബന്ധ പദമാണ് ത്ലിപ്സിസ്, മഹാവേദന എന്നർത്ഥം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ സന്തത സഹചാരി എന്ന നിലയ്ക്ക് പുതിയ നിയമത്തിൽ 45 പ്രാവശ്യം ഈ വാക്കു വരുന്നുണ്ട്. എന്നാൽ റോമർ 8:25 പറയും, ഒരു മഹാവേദനയ്ക്കും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റാനാകില്ല. രക്ഷാകരമായ ഞെരുക്കമാണത്, ഞെക്കിപ്പിഴിയപ്പെടുന്ന മുന്തിരിയിൽ നിന്ന് വീഞ്ഞുകിനിയുന്നത് പോലെ. ദൈവം നമുക്കായി ഞെരുങ്ങാൻ തയ്യാറാണ്. ദൈവത്താൽ ഞെരുക്കപ്പെടാൻ നമ്മൾ തയ്യാറാണ്.